نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وكذلك أخذ ربك إذا أخذ القرى وهي ظالمة إن أخذه أليم شديد ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാൻ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി അവ സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയും തഖ്വയുമുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളുടെ ശ്രദ്ധേയമായ ഒരു സ്വഭാവ ഗുണമായി പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹീമിലൂടെ വിശദീകരിച്ച ഒരു ഉപമ നമുക്ക് കാണുവാൻ കഴിയും. സദാസമയവും നന്മകൾ ചെയ്യുന്ന ഒരു വടവൃക്ഷത്തോടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിയെ തുലനം ചെയ്തത്. കശജറത്തിൻ തയ്യിബ, വിശിഷ്ടമായ ഒരു വൃക്ഷത്തെ പോലെയാണ് സത്യവിശ്വാസം. വെട്ടിമറിക്കാൻ വരുന്ന ഘാതകന് പോലും തണൽ വിരിക്കുന്ന, കല്ലെറിയുന്നവർക്ക് മധുരമുള്ള ഫലങ്ങൾ തിരിച്ചു നൽകുന്ന, വളരെ വിശാല മനസ്സ് നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയുന്ന രൂപത്തിലാണ് ഖുർആൻ അവിടെ വിശദീകരിച്ചത്. ഏതെങ്കിലും ഒരു പ്രത്യേക സീസണിൽ മാത്രം കായ്ക്കുന്ന, ഫലം നൽകുന്ന മരമല്ല, മറിച്ച് എല്ലാ സമയത്തും അതിൽ നിറയെ കായ്ക്കനികളാണ്. എല്ലാവർക്കും അത് സദാസമയവും നൽകിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് വിശ്വാസി, അല്ലെങ്കിൽ ഇങ്ങനെയാകണം ഞാനും നിങ്ങളും എന്നാണ് പരിശുദ്ധ ഖുർആൻ
പതിനാലാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ 24-25 വചനങ്ങളിലൂടെ വിശദീകരിച്ച ആ ഉപമയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, റബ്ബ് നമുക്ക് നൽകിയ ഏത് നിഅമത്തുകളും, കണ്ണായിരുന്നാലും കാതായിരുന്നാലും കയ്യും കാലും സമ്പത്തും എല്ലാം അള്ളാഹു മറ്റുള്ളവർക്ക് കൊടുക്കാത്ത പലതും നമുക്ക് നൽകിയിട്ടുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവർക്കില്ലാത്ത അധികാരം, സ്വാധീനം, എല്ലാം നന്മകൾക്കായി വിനിയോഗിക്കുവാൻ സാധിക്കണം. അപ്പോൾ മാത്രമാണ് വിശ്വാസിയുടെ ധർമ്മം നമുക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ചിലരെങ്കിലും ഈ ലക്ഷ്യം തെറ്റിച്ച് ആ അനുഗ്രഹങ്ങളെ നുൽമ കാണിക്കാൻ, അന്യായം ചെയ്യുവാൻ, അക്രമം ചെയ്യുവാൻ ഉപയോഗപ്പെടുത്തുന്നത് കാണുവാൻ കഴിയുന്നതാണ്. ഒരുപക്ഷെ അയൽവാസികൾക്കായിരിക്കും ഉപദ്രവം ഉണ്ടാക്കുന്നത്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ്, സത്യവിശ്വാസിയുടെ കൈകാലുകൾ കൊണ്ട് അയൽവാസിയായ ഒരാൾ ഒരിക്കലും പൊറുതികേട് അനുഭവിക്കേണ്ടെന്ന സാഹചര്യം ഉണ്ടാവുകയില്ല എന്നതാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാസാല ജിബ്രീലു യുസീനി ബിൽജാർ. അയൽവാസിയെ സംബന്ധിച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് വസീയത്ത് നൽകിക്കൊണ്ടേയിരുന്നു, തുടർച്ചയായ വസീയത്തുകൾ. ഹത്താ ലനൻതു അന്നഹു സയുവരിസു, അങ്ങനെ ഞാൻ കരുതിപ്പോയി അയൽവാസിക്ക് എൻ്റെ സ്വത്തിൽ നിന്ന് ഒരു വിഹിതം, അനന്തരാവകാശം കൊടുക്കേണ്ടി വരും എന്ന് പോലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വസീയത്ത് ചെയ്യുമോ എന്ന് ഭയപ്പെടുമാറ് അയൽവാസിയോടുള്ള ഹക്കുകൾ, കടപ്പാടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മെ അറിയിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ, വിശ്വാസികൾ എന്നത് കേവലം നാവിൽ മാത്രം അല്ലെങ്കിൽ പേരിൽ മാത്രം അവകാശവാദമായി കൊണ്ടു നടക്കാതെ ആത്മാർത്ഥമായി അള്ളാഹുവിലും പരലോകത്തിലും ഈമാനുള്ളവരാണെങ്കിൽ, ഫൽ യുഹ്സിൻ ഇലാ ജാരിഹി, തന്റെ അയൽവാസിക്ക് നന്മ ചെയ്യട്ടെ എന്നാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ അത് കാണാം. മറ്റൊരു ഹദീസിൽ കാണുവാൻ സാധിക്കുന്നത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലാ യുഅ്ദി ജാറഹു, തന്റെ അയൽവാസിയെ ശല്യം ചെയ്യരുത്, ഉപദ്രവിക്കരുത് എന്നാണ്. നമ്മൾ ചിന്തിക്കണം, നമ്മൾ കെട്ടിയുണ്ടാക്കുന്ന വലിയ വലിയ കെട്ടിടങ്ങൾ, വീടുകൾ ഒക്കെ നിർമ്മിക്കുമ്പോൾ അത് മുഖേന അപ്പുറത്തുള്ള നമ്മുടെ അയൽവാസിക്ക്, അത് ഏത് ജാതിക്കാരനായിരുന്നാലും, അയാൾക്ക് കിട്ടേണ്ടുന്ന ഒരു വെയിലോ തണലോ അതിന്റെ പേരിൽ നിഷേധിക്കപ്പെട്ടാൽ, അയാളുടെ വീട്ടിലേക്ക് വരുന്ന വായുവോ വെളിച്ചമോ അത് നിമിത്തം തടയപ്പെട്ടാൽ, ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ നമ്മൾ തെറ്റുകാരാണ്. അതേപോലെ നമ്മുടെ വീട്ടിൽ നാം നട്ടു വളർത്തിയ മരം വളർന്ന് അത് അയൽവാസിയുടെ വീട്ടിന് ശല്യമായാൽ, അതിൻ്റെ എല്ലാ ഇലകളും ചപ്പുചവറുകളും മറ്റുള്ളവൻ്റെ വീട്ടിലേക്ക് വീഴുകയും അവർക്കതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാവുകയും ചെയ്താൽ, അത് പറഞ്ഞു തരാതെ തന്നെ ആ ശല്യം നീക്കിക്കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. അതേപോലെ നമ്മുടെ വീട്ടിലെല്ലാം ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള വെള്ളവും വേസ്റ്റുകളും ഒക്കെ, അതിൻ്റെ അഴുക്ക് വെള്ളം അയൽവാസിയുടെ വീട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഒരു യഥാർത്ഥ മുസ്ലിമിൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ്. നമ്മുടെ വീട്ടിൽ ടി വി ഉണ്ടാകും, റേഡിയോ ഉണ്ടാകും, അതേപോലെയുള്ള പല ഇൻസ്ട്രുമെൻസുകളും ഉപകരണങ്ങളും ഉണ്ടാകും. അത് നമ്മൾ യഥേഷ്ടം നമ്മുടെ വീട്ടിലല്ലേ എന്ന് വിചാരിച്ച് ശബ്ദമുണ്ടാക്കി, ശബ്ദമുയർത്തി പ്രവർത്തിപ്പിക്കുന്നത് നിമിത്തം അയൽവാസിയായ ഏതെങ്കിലും ഒരു രോഗി, അതല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, അവർക്ക് ശല്യമുണ്ടായാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ കണക്ക് പറയേണ്ടി വരുമെന്നതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ആ വിഷയം അങ്ങ് നമ്മൾ പരിശോധിച്ചാൽ, നമ്മുടെ വീട്ടിൽ പാകം ചെയ്യുന്ന നല്ല തരം മുന്തിയ തരം ഭക്ഷണത്തിൻ്റെ സ്മെല്ല് കൊണ്ട് പോലും വാപ്പയില്ലാത്തതിൻ്റെ പേരിൽ, അതല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ പിടിയിൽ കഷ്ടപ്പെടുന്ന അയൽവാസിയുടെ മക്കൾക്ക് അത് അരോചകവും വേദനയുമാകുന്നുവെങ്കിൽ, പരലോകത്ത് നമ്മൾ കൈകെട്ടി മറുപടി പറയേണ്ടി വരും എന്ന് പഠിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം. അപ്പൊ എത്രമാത്രം നമ്മൾ നമ്മുടെ കൈയും കാലും നാവും ഒക്കെ സൂക്ഷിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിം, യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഞാനൊരു യഥാർത്ഥ മുസ്ലിം ആകണമെങ്കിൽ എൻ്റെ നാവിൽ നിന്നും കൈകാലുകളിൽ നിന്നും നിങ്ങളൊക്കെ സുരക്ഷിതരായിരിക്കണം, എങ്കിൽ മാത്രമേ ഞാൻ മുസ്ലിം എന്ന പേരിനോട് നീതി പുലർത്തിയവനാവുകയുള്ളൂ, അള്ളാഹുവിൻ്റെ അടുക്കൽ മുസ്ലിമായി പരിഗണിക്കുകയുള്ളൂ എന്നാണ്. അതേപോലെ അയൽവാസികളുമായി തമ്മിലുള്ള അതിർത്തി തർക്കം ഇന്ന് മിക്കപ്പോഴും പലയിടങ്ങളിലും നമ്മൾ കാണുന്നതാണ്, കേൾക്കുന്നതാണ്.
അതിൻ്റെ പേരിൽ അടിപിടി കൊലപാതകങ്ങൾ വരെയും ഉണ്ടാകാറുണ്ട്. അതിന് തിരക്കുന്നതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് വലിയ മുൽമാണ്, അക്രമമാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ളലമ ഖീദ ശിബ്രിൻ മിനൽ അർ, ഭൂമിയുടെ ഒരു അല്പഭാഗം, ഒരു ചാണെങ്കിലും ആരെങ്കിലും അക്രമമായി അന്യായമായി കവർന്നെടുത്താൽ, തുവ്വിഖഹു മിൻ സബ്ഇ അർളീൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഏഴ് ഭൂമിയുടെ അത്രക്കും അയാളുടെ കഴുത്തിൽ കണ്ടാഭരണമായി മാലയായി അല്ലാഹു ചാർത്തി കൊടുക്കുമെന്ന്. അപ്പോൾ ഒരു ഇഞ്ച് ഭൂമി മറ്റുള്ളവരുടെ നമ്മൾ കവർന്നെടുത്ത് നമ്മൾ അതിലിടുമ്പോൾ, മതിൽ കെട്ടുമ്പോൾ, നമ്മുടേതല്ലാത്തത് അന്യായമായി പിടിച്ചെടുത്താൽ അതിൻ്റെ എത്രയോ ഇരട്ടി വില നമ്മൾ പടച്ചിറപ്പിൻ്റെ അടുക്കൽ, നമുക്കാരും സഹായത്തിനില്ലാത്ത, സമ്പത്ത് ഉപകരിക്കാത്ത ആ ഘട്ടത്തിൽ തിരിച്ചെടുക്കേണ്ടി വരുമെന്നത് നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ട സംഗതിയാണ്. അതേപോലെ ഇടപാടുകൾ നടത്തുമ്പോൾ, അയൽവാസി ആയിക്കൊള്ളണമെന്നില്ല, മറ്റാരുമായും ഇടപാടുകൾ നടത്തുമ്പോൾ അതിൽ ചതിയോ വഞ്ചനയോ കളവോ ഒന്നും ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകുവാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ വിശ്വാസി യഥാർത്ഥത്തിലുള്ള വിശ്വാസിയാകുന്നില്ല. വല്ലതും വിൽക്കുമ്പോൾ ന്യൂനതകൾ മറച്ചു വെച്ച് കള്ളസത്യം ചെയ്ത് കളവ് പറഞ്ഞ് ആ ഇടപാട് നടത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇടപാട് നടത്തുന്ന രണ്ടുപേരും, വാങ്ങുന്നയാളും കൊടുക്കുന്നയാളും, അവർക്ക് ആ ഇടപാട് കൃത്യമായി ബോധ്യപ്പെട്ട് നടപ്പിൽ വരുത്തുന്നതിൻ്റെ ഇടയിൽ ശരിയല്ല വേണ്ട എന്ന് വെച്ചാൽ അത് ക്യാൻസൽ ചെയ്ത് പിരിഞ്ഞു പോകാൻ അവർക്ക് രണ്ടുപേർക്കും അവകാശമുണ്ട്. അവർ രണ്ടുപേരും തങ്ങളുടെ ഇടപാടിൽ സത്യസന്ധത പാലിച്ചു, അതിനുള്ള ഗുണദോഷങ്ങളെ സംബന്ധിച്ച് വ്യക്തമാക്കി കൊടുത്തു എങ്കിൽ അവരുടെ ഇടപാടിൽ ബർക്കത്തുണ്ടാകുമെന്നാണ്. കൊടുത്ത ആൾ കൊടുത്ത വസ്തുവിനെ സംബന്ധിച്ച് പകരമായിട്ടുള്ള കച്ചവടമായിരിക്കും, അതിന് ഇന്ന ഇന്ന തകരാറുണ്ട് എന്ന് വ്യക്തമാക്കിയാൽ, വാങ്ങിക്കുന്ന വസ്തുവിനെ സംബന്ധിച്ച് അത് വിൽക്കുന്ന വ്യക്തിയും അതിൻ്റെ ഗുണങ്ങൾ മാത്രം പറഞ്ഞ് ഇല്ലാത്തത് പെരിപ്പിച്ച് പറഞ്ഞ് കച്ചവടം നടത്തുന്നതിന് പകരം അതിൻ്റെ പ്ലസും മൈനസും ഒന്ന് വ്യക്തമാക്കി പറഞ്ഞ് എന്നിട്ട് തൃപ്തിയോടുകൂടിയാണ് ആ ഇടപാട് നടക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ടാകും, ഐശ്വര്യമുണ്ടാകും, അനുഗ്രഹം ഉണ്ടാകുമെന്ന്. വഇൻ കദബാ വകതമാ, ഇനി രണ്ടുപേരും ന്യൂനതകൾ മറച്ചു വെച്ചു, അതില്ലെങ്കിൽ ഒരാൾ ന്യൂനത മറച്ചു വെച്ചു, കളവ് പറഞ്ഞു, ഇല്ലാത്തത് പെരിപ്പിച്ചു പറഞ്ഞു എങ്കിൽ അവരുടെ ഇടപാടിലെ എല്ലാ ബറക്കത്തും അള്ളാഹു തുടച്ചു നീക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ആളുകളോട് ഇടപഴകുന്ന വിഷയത്തിലും ഇടപാടുകൾ നടത്തുന്ന കാര്യത്തിലും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവതരമായി വിശ്വാസി പാലിക്കേണ്ട നീതിയും വ്യവസ്ഥയും പഠിപ്പിച്ചിട്ടുണ്ട്. അന്യായം മുൽമ ഒരു വിശ്വാസിയുടെ ജീവിതവുമായി ആദർശവുമായി ഒരിക്കലും യോജിക്കുന്നതല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. കടം വാങ്ങാൻ ചില ആളുകൾക്ക് വല്ലാത്ത താല്പര്യമായിരിക്കും, അത് കിട്ടാൻ വേണ്ടി ഇല്ലാത്ത മഹത്വവും സ്നേഹവും എല്ലാം നടിച്ച് ചിലപ്പോൾ ബന്ധുക്കളായിരിക്കും അല്ലെങ്കിൽ പരിചയക്കാരായിരിക്കും, അത് കിട്ടാൻ വേണ്ടി എന്തും പറയും, ചില ആളുകളെ പൊക്കി പൊക്കി അവരെ പ്രശംസിച്ച് അത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ശത്രുക്കളെ പോലെയായി, കയ്യിൽ പണം തിരിച്ചു വന്നാൽ പോലും തിരിച്ചടക്കാത്ത ആ ബാധ്യത വീട്ടാത്ത ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റിയും പറഞ്ഞു, കടം വാങ്ങരുത് എന്നതാണ് ഇസ്ലാമിൻ്റെ ബേസ്. അനിവാര്യ ഘട്ടത്തിലല്ലാതെ മറ്റൊരാളെ ആശ്രയിക്കേണ്ടെന്ന് ചോദിക്കേണ്ടതൊരവസ്ഥ ഉണ്ടാകരുത്. അള്ളാഹു മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി ജീവിക്കുവാൻ ശ്രമിക്കുന്ന വിശ്വാസി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കടത്തിൻ്റെ അടിമയായി കഴിഞ്ഞാൽ, അതുമായി ബന്ധിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ നിർഭയത്വം പോയി എന്നാണ്. അയാളുടെ അന്തസ്സിന് അതൊരു എപ്പോഴും പരിക്കായി ചോദ്യചിഹ്നമായി വരും. അപ്പോൾ നമ്മൾ വാങ്ങിയ സമ്പത്ത് അത് എങ്ങനെയെങ്കിലും ഒപ്പിച്ച് പറഞ്ഞതിൻ്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് തിരിച്ചടക്കാനുള്ളൊരു മാനസിക അവസ്ഥയും പരിശ്രമവുമായിരിക്കണം വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. എന്നാൽ കയ്യിൽ എത്ര കിട്ടിയാലും അത് കൊടുക്കേണ്ടതില്ല എന്ന രീതിയിൽ അങ്ങനെ താളത്തിനിട്ട് നീട്ടി നീട്ടി കൊണ്ടുപോകുന്ന രീതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മത്വലുൽ ഗനിയ ദുൽമുൻ, ഐശ്വര്യമുള്ള ശേഷിയുള്ള ആൾ കടബാധ്യത വീട്ടാതെ അത് വെച്ച് താമസിപ്പിക്കുന്നത് ദുൽമാണ്, അക്രമമാണ്, അന്യായമാണ് എന്ന്. അപ്പോ നമ്മൾ
നമ്മളെ സംബന്ധിച്ച് തന്നെ ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. അപ്രകാരം സംസാരങ്ങളിൽ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ട ഉൾമ വരുന്ന മറ്റൊരു മേഖലയാണ്. ചിലപ്പോൾ മാതാപിതാക്കളോട് തട്ടിക്കയറ്റി സംസാരിക്കുന്ന മക്കളുണ്ടാകും. ചിലപ്പോൾ മാതാപിതാക്കൾ മക്കളോട് വളരെ മോശമായി പരുഷമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. അതല്ലെങ്കിൽ തൻ്റെ ജോലിക്കാരോട്, സഹപ്രവർത്തകരോട്, കൂട്ടുകാരോട് ഒക്കെ സംസാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന വല്ലതും നമ്മുടെ നാവിൽ നിന്ന് വീണുപോയാൽ അത് തിരിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ വാക്കുകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ വളരെ ഗൗരവതരമായി നമ്മളത് ചിന്തിക്കുകയും തിരുത്തുകയും ചെയ്യേണ്ട സംഗതിയാണ്. ആ വിഷയത്തിലൊന്നും നമുക്ക് യാതൊരു ശ്രദ്ധയും സൂക്ഷ്മതയും ഇല്ലെങ്കിൽ നമ്മുടെ സ്വർഗമാണ് നഷ്ടപ്പെടാനിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഗൗരവത്തോടുകൂടി കാണണം. ഒരിക്കൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, സ്വർഗപ്രവേശനത്തിനും നരകമോചനത്തിനും എന്നെ സഹായിക്കുന്ന, എന്നെ അർഹമാക്കുന്ന ഒരു കാര്യം പറഞ്ഞു തരണം. അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനിൽ ജന്ന വയുബാഇദുനി അനന്നാർ, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് എന്നെ അകറ്റുന്നതുമായ ഒരു കർമ്മത്തെ സംബന്ധിച്ച് പ്രവാചകരെ അങ്ങ് എനിക്ക് പഠിപ്പിച്ചു തരണമെന്നാണ് ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം കാര്യങ്ങൾ ഓരോന്നും വിശദമായി പറഞ്ഞു. ഷഹാദത്ത് കലിമ, തൗഹീദിന്റെ മഹത്വം അത് പറഞ്ഞുകൊടുത്തു. നമസ്കാരത്തിന്റെ പ്രാധാന്യം, നോമ്പിന്റെ കാര്യം, സദഖകളെ സംബന്ധിച്ച്, ധർമ്മ സമരത്തെ സംബന്ധിച്ച് ഒക്കെ വിശദമായി പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഇവ എല്ലാറ്റിനെയും കവർ ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ ഇവയുടെ എല്ലാറ്റിൻ്റെയും തുല്യത നിലയിൽ നിൽക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ? അപ്പൊ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഖുൽതു ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഇത്രമാത്രം വിശദമായ അഥവാ ഇസ്ലാമിന്റെ എല്ലാ സംഗതികളുടെയും ഒപ്പം നിൽക്കുവാൻ പറ്റിയ ഒരു കാര്യം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖദ ബിലിസാനിഹി, തന്റെ നാവിലിങ്ങൾ പിടിച്ചിട്ട് പറഞ്ഞു, വഖാൽ കുഫ് അലൈക ഹാദാ, നിന്റെ നാവിനെ നീ പിടിച്ച് നിയന്ത്രിച്ച് സൂക്ഷിക്കണം. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു വല്ലാതെ ഭയപ്പെട്ടുകൊണ്ട് ചോദിച്ചു, യാ നബീ അല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, വഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി, നമ്മൾ സംസാരിക്കുന്ന എല്ലാറ്റിനെ സംബന്ധിച്ചും പടച്ചെറുപ്പ് നമ്മെ പിടികൂടുമോ? മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, എല്ലാം രേഖപ്പെടുത്തുന്ന, എല്ലാം ഏറ്റെടുക്കുന്ന മലക്കുകളുടെ സാന്നിധ്യത്തിലല്ലാതെ, പടച്ചെറുപ്പിന്റെ അറിവോടെയല്ലാതെ ഒരാളും ഒരു വാക്കുപോലും ഉച്ചരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഖുർആനിന്റെ ആ പ്രയോഗത്തെ അർത്ഥവത്താക്കിക്കൊണ്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഖിലത്തുക ഉമ്മുക യാ മുആദ്, മുആദെ നീ എന്താണ് വിചാരിച്ചത്? വഹൽ യകുബ്ബുന്നാസ യകുബ്ബുന്നാസു ഫിന്നാരി അലാ വുജൂഹിഹിം ഇല്ലാ ഹസാഇദു അൽസിനതിഹിം, വഹൽ യകുബ്ബുന്നാസ ഫിന്നാർ അലാ വുജൂഹിഹിം ഇല്ലാ ഹസാഇദു അൽസിനതിഹിം, മനുഷ്യന്മാരെ നിന്ദ്യമായി അവരുടെ മുഖം കുത്തി നരകത്തിലേക്ക് വീട്ടിക്കളയുന്നത് അവരുടെ നാവ് സമ്പാദിച്ച, നാവ് കൊയ്തെടുത്ത കാര്യങ്ങളല്ലാതെ എന്താണ് എന്നാണ്. മനുഷ്യന്മാർ കുറെ നന്മകൾ ചെയ്യുന്നുണ്ടാകും, ആ നന്മകളെ എല്ലാറ്റിനെയും നശിപ്പിച്ചു കളയുവാൻ മാത്രം അവരുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ചില വാക്കുകൾ ഉണ്ടാകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത്. പ്രത്യേകിച്ചും ശാപവാക്കുകൾ മക്കളുടെ നേരെയായിരുന്നാലും, കൂട്ടുകാരുടെ നേരെയായിരുന്നാലും, സഹപ്രവർത്തകരുടെ നേരെയായിരുന്നാലും ഒക്കെ ആ ഒരു ശാപവാക്ക് പ്രയോഗിക്കുന്ന ആളുകൾ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ലഅ്നുൽ മുഅ്മിനി കഖത്ലിഹി, ഒരു സത്യവിശ്വാസിയെ നിങ്ങൾ മാരകമായ ആയുധമെടുത്ത് വെട്ടിക്കൊലപ്പെടുത്തുന്നത് പോലെയാണ് അയാളെ വേദനിപ്പിക്കുന്ന ശാപവാക്കുകൾ പറയുന്നത്. അപ്പൊ എത്രമാത്രം ഗൗരവതരമാണ് സംഗതി! ഇതിൻ്റെയൊക്കെ അപകടങ്ങൾ പലതായി ഹദീസുകളിലൂടെ, ഖുർആനിന്റെ വചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ളുൽമ ളുൽമ എന്ന് പറഞ്ഞാൽ അന്യായം, അക്രമം, അനീതി എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് വരുത്തി വെക്കുന്ന വിനകൾ, അപകടങ്ങൾ, നമ്മൾ ലാഘവത്വത്തോടുകൂടി നിസ്സാരമാക്കി തള്ളിക്കളയുന്ന പല കാര്യങ്ങളും വലിയ നഷ്ടമായിരിക്കും നമുക്ക് വരുത്തി വെക്കുന്നത്. അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖുൽ ളുൽമ,
നിങ്ങൾ ദുൽമ് അന്യായം വരുന്നത്, അക്രമം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് സൂക്ഷിക്കണം. ക്രമം തെറ്റിയത് അതിനാണ് അക്രമം എന്ന് പറയാം. ദുൽമ് എന്ന വാക്കിനെ വിശദീകരിച്ച പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ ഒരർത്ഥം അതാണ്, വെക്കേണ്ട സ്ഥലത്തല്ലാത്ത രീതിയിൽ ഒരു കാര്യം വെക്കാം, ക്രമം തെറ്റി ഒരു കാര്യം പ്രയോഗിക്കുക, വാക്കായിരുന്നാലും പ്രവൃത്തിയായിരുന്നാലും ഒക്കെ അതൊക്കെ അക്രമമാണ്. ഖിയാമത്ത് നാളിൽ കൂരാക്കൂരിലിട്ടായിരിക്കും അത്രം അന്യായങ്ങൾ, അക്രമങ്ങൾ അത് ചെയ്ത ആളുകൾക്ക് സമ്മാനിക്കുക. ഇമാം മുസ്ലിം ഉദ്ധരിച്ച പ്രബലമായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. പരലോകത്ത് വെളിച്ചം ആഗ്രഹിക്കുന്ന, പ്രകാശം കൊതിക്കുന്ന വിശ്വാസികൾ ഒരിക്കലും ദുൽമിന്റെ, അക്രമത്തിന്റെ ആളുകളാകാൻ പാടില്ല. നമ്മുടെ നാവും നമ്മുടെ കൈയും നമ്മുടെ സമ്പത്തും നമ്മുടെ കാതും എന്ന് വേണ്ട എല്ലാം നന്മകൾക്ക് വേണ്ടി മാത്രമായിരിക്കണം. അത് മറ്റുള്ളവർക്ക് ദുൽമായി അക്രമമായി വന്നാൽ പരലോകത്ത് ഇരുട്ടായിരിക്കും എന്ന് മാത്രമല്ല, പടച്ച റബ്ബിന്റെ ശാപം അത്രക്കാർക്കുണ്ടായിരിക്കും എന്ന് ഖുർആൻ പറയുന്നു. 11-ാം അധ്യായം സൂറത്തു ഹൂദിലെ 18-ാമത്തെ ആയത്തിൽ അവസാനം അല്ല പറയുന്നത്, ആയത്ത് അവസാനിപ്പിക്കുന്നത് അക്രമികൾക്ക് പടച്ചറബിന്റെ ലഅനത്തുണ്ട് എന്നാണ്. ചില നാടുകൾ തന്നെ ഒന്നടങ്കം നശിപ്പിക്കാൻ നിമിത്തമായത് ദുൽമാണ്, അക്രമമാണ് എന്ന് ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. വതിൽകൽ ഖുറാ അഹ്ലക്നാഹും ലമ്മാ വലമു വജഅൽനാ ലിമഹ്ലികിഹിം മൗഇദ. സൂറത്ത് കഹഫിലെ 59-ാമത്തെ വചനം. വെള്ളിയാഴ്ചകളിൽ നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന ആ സൂറത്തിൽ നമ്മൾ ഓതി തള്ളിവിടുന്ന ആയത്തുകളാണ്. വതിൽകൽ ഖുറാ, ആ ഗ്രാമങ്ങൾ, അഹ്ലക്നാഹും, ആ നാടുകളെ അഥവാ ആ നാട്ടുകാരെ നാം നശിപ്പിച്ചു കളഞ്ഞു. എപ്പോൾ? ലമ്മാ വലമു, അവർ ദുൽമ കാണിച്ചപ്പോൾ. ഈ പറയപ്പെട്ട രീതിയിലുള്ള അന്യായങ്ങൾ, അക്രമങ്ങൾ അവർ ചെയ്തപ്പോൾ നാം അവരെ നശിപ്പിച്ചു കളഞ്ഞു. വജഅൽനാ ലിമഹ്ലികിഹിം മൗഇദ, അവരുടെ നാശത്തിന് നാം ഒരു നിശ്ചിത സമയം നിർണയിച്ചിട്ടുണ്ടായിരുന്നു. അതുവരെയും അവരെ ഒരുപക്ഷെ നീട്ടിയിട്ടപ്പോൾ അവർ വിചാരിച്ചത് കുഴപ്പമില്ല എന്നതാണ്. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, ചെമ്മീൻ തുള്ളിയാൽ മുട്ടോളം, പിന്നെ തുള്ളിയാൽ ചട്ടിയിലേക്ക് എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു ചില സമയം വരെയും അത് നീട്ടിത്തരും. വീണ്ടും അന്യായവും അക്രമവും ചെയ്താൽ തിരുത്താൻ ഒരുക്കമല്ലെങ്കിൽ അവരുടെ കാര്യം പോക്കാണ് എന്ന രീതിയിൽ ദുനിയാവിലെ തിരിച്ചടിയും പടച്ചറമ്പിന്റെ ശാപവും കോപവും അതിനുപരി പരലോകത്ത് വലിയ നഷ്ടവുമായിരിക്കും. ഇപ്പൊ പടച്ചറമ്പിനോട് വളരെ ശക്തമായ രീതിയിൽ മനസ്സിൽ തട്ടി നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. പടച്ചറമ്പിനോട് നിരന്തരം തേടേണ്ട ഒരു സംഗതിയാണ്, രക്ഷ തേടേണ്ട ഒരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആകളുടെ കൂട്ടത്തിലുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സംഇ വമിൻ ശർരി ബസരി വമിൻ ശർരി ഖൽബി വമിൻ ശർരി മനി. അല്ലാഹുവേ, നീ നൽകിയിട്ടുള്ള എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അവയുടെ എല്ലാത്തിൻ്റെയും കെടുതിയിൽ നിന്ന്, ഷെറിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. എൻ്റെ കണ്ണ് ഹയറിന് ഉപയോഗിക്കാതെ ഷെറിന് വേണ്ടി വിനിയോഗിച്ചാൽ അതിൻ്റെ കെടുതിയിൽ നിന്ന്, എൻ്റെ കാതിൻ്റെയും കണ്ണിൻ്റെയും ഹൃദയത്തിൻ്റെയും എൻ്റെ ബീജഗണത്തിൻ്റെയും അടക്കം അത് അന്യായമായി ഞാൻ വിനിയോഗിച്ചാൽ അതിൻ്റെ എല്ലാ കെടുതികളും അത് സഹിക്കാൻ ഞാൻ അശക്തനാണ്, നീ എനിക്ക് കാവൽ തരണം എന്നാണ് പടച്ചറപ്പിനോട് ചോദിക്കേണ്ടത്. എല്ലാ സമയത്തും നമ്മൾ തേടേണ്ട ഒരു തേട്ടമാണ്. വ്യക്തികളുടെ കാര്യത്തിലും നാടുകളുടെ കാര്യം മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുൽമ കാണിക്കുന്ന ആളുകൾ, ഇന്നല്ലാഹ ലയും ലീലിൽ ളാലിം, അക്രമിയായ ഭരണാധികാരി ഉണ്ടാകും, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ കഴിവും സ്വാധീനവും ഉള്ള ആളുകൾ അവരുടെ അന്യായവും അക്രമവും തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു ചിലപ്പോൾ അവർക്ക് നീട്ടിയിട്ട് കൊടുക്കും, അവധി ബന്ധിപ്പിച്ചു കൊടുക്കും. ഉടനടി പ്രതിക്രിയയും പ്രതികാരവും ഒന്നും അള്ളാഹുവിന്റെ പക്കൽ നിന്നില്ലാതെ വരുമ്പോൾ അവർ വിചാരിക്കും കുഴപ്പമില്ല എന്ന്. ആ അക്രമത്തിൽ വിഹരിച്ച് അവർ തന്നെയാണ് വലിയവർ എന്ന രീതിയിൽ അവർ അങ്ങ് നിഗളിച്ച് പലതും ചെയ്തു കൂട്ടും. അങ്ങനെ അള്ളാഹു അവസാനം ഒരൊറ്റ പിടുത്തമായിരിക്കും അവരെ. ലം യുഫ്ലിത്തുഹു, പിന്നെ അയാൾക്ക് പടച്ചറപ്പിന്റെ പിടുത്തത്തിൽ നിന്ന് കുതറിയോടാൻ കഴിയാത്ത വിധത്തിൽ അതിൽ പെട്ടുകഴിഞ്ഞു എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്ത് സൂറത്ത് ഹൂദിലെ 102-ാമത്തെ വചനം ഓതി കേൾപ്പിച്ചു. വകദാലിക അഖദു റബ്ബിക ഇദാ അഖദൽ ഖുറ വഹിയ ളാലിമ. ഇപ്രകാരമാണ് പടച്ചറബ് ഏതെങ്കിലും നാടുകളെ അവർ അക്രമം ചെയ്യുമ്പോൾ, ആ നാട്ടുകാർ അക്രമികളാകുമ്പോൾ പിടികൂടുന്നത്. ഇന്ന അഖദഹു അലീമുൻ ശദീദ്, പടച്ചറബിന്റെ പിടുത്തം അതിശക്തവും വേദനയേറിയതുമാണ് എന്ന് ഖുർആൻ
പതിനൊന്നാം അധ്യായം സൂറത്തു ഹൂദിലെ 102-ാമത്തെ വചനത്തിലൂടെ താക്കീത് ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. പരിഹാരം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ആരോടെങ്കിലും അന്യായം ചെയ്താൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ ദുൽമുകൾ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, ഇടപാടുകളിലൂടെ ഒക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ പള്ളിയുടെ മൂലക്ക് പോയിരുന്ന അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മൾ ആദ്യം അവരോട് പൊരുത്തപ്പെടുവിക്കണം, അവരോട് മാപ്പാക്കണം, അവരോട് പറഞ്ഞ് സോറി പറഞ്ഞ് ആത്മാർത്ഥമായി ആ തെറ്റുകുറ്റങ്ങളും അയാൾക്കുണ്ടായ എല്ലാ വിഷമവും നീക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. എന്നിട്ട് പടച്ചറബിനോട് തൗബയും ഇസ്തിഗ്ഫാറും നടത്തണം. അപ്പോൾ അള്ളാഹു സ്വീകരിക്കും. അതിൻ്റെ കെടുതികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ്, നമുക്ക് ആർക്കും താങ്ങാൻ കഴിയാത്തതാണ്. അത് വന്നു ഭവിക്കുന്നതിന് മുമ്പ് പരിഹാരക്രിയ ഇതേ രൂപത്തിൽ നമ്മൾ ചെയ്യണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കുന്നു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, നമസ്കാരത്തിൽ എനിക്ക് പ്രത്യേകമായി ദുആ ചെയ്യാൻ ഒരു ദുആ പഠിപ്പിച്ചു തരണം എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ഒരു ദുആയുണ്ട്. നമ്മളൊക്കെ എല്ലാ നമസ്കാരത്തിലും സലാം വീട്ടുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കേണ്ട ഇപ്പറഞ്ഞ എല്ലാ ദുൽമിനും ഒരു പരിഹാരമാകുന്ന, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ മനുഷ്യ സഹജമായി നമ്മുടെ ഒരു നോട്ടം ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു വാക്ക് മറ്റുള്ളവരെ ഒന്ന് പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അത് അന്യായമാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ബാധ്യതയായി വരുന്നതിന് മുമ്പ് പടച്ചറബിനോട് പറയണം. നമുക്കറിയില്ല, അറിയുന്ന കാര്യം നേരിട്ട് ചെന്ന് അവരോട് മാപ്പാക്കാൻ അപേക്ഷിക്കുകയും ചെയ്യണം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ സ്വർഗത്തിൽ ആദ്യമായി കടക്കുന്ന ആൾ, ഈമാനിന്റെ കാര്യത്തിൽ വിശ്വാസികളുടെ എല്ലാവരുടെയും ഈമാൻ ഒരു തട്ടിൽ വെച്ചാൽ മറുതട്ടിൽ അബൂബക്കറിന്റെ ഈമാൻ ഉണ്ടെങ്കിൽ അത് മുൻതൂക്കമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് ചോദിക്കുന്ന പ്രവാചകനോട് ഒരു ദുആ പ്രത്യേകം പഠിപ്പിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന കേവലം അബൂബക്കറിന് മാത്രമുള്ളതല്ല, നമുക്കൊക്കെ പ്രാവർത്തികമാക്കാൻ പറ്റിയതാണ്. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ, അള്ളാഹുവേ ഞാൻ എന്നോട് തന്നെ ധാരാളം അന്യായങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, അറിഞ്ഞും അറിയാതെയും ഒക്കെ അന്യായം ളുൽമകൾ, ക്രമത്തിൽ ചെയ്യേണ്ടത് ക്രമം തെറ്റിച്ച് ഞാൻ പലതും ചെയ്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണമേ. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ ഫലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ എന്റെ പാപങ്ങൾ പുറത്തു തരാൻ ആരുമില്ല. ഫഗ്ഫിർലി മഗ്ഫിറത്തൻ മിൻ ഇൻദിക, നിന്റെ പക്കൽ നിന്നുള്ള പ്രത്യേകമായ ആ പൊറുക്കൽ മഗ്ഫിറത്ത് നീ എനിക്ക് നൽകണമേ. പടച്ചറബിന്റെ മഗ്ഫിറത്തിനും മർഹമത്തിനും വേണ്ടി ചോദിച്ചുകൊണ്ടുള്ള ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ വീഴ്ചകളും തെറ്റുകുറ്റങ്ങളും പുറത്ത് നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين صلى الله على نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اسمحوا الله سهودر الماري سهودر الماري അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കൊക്കെ അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ റമദാൻ മാസത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ഷഅബാൻ മാസത്തിലാണുള്ളത്. റമദാനിനെ ഇനി കേവലം ആഴ്ചകൾ മാത്രം അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രം എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. പരിശുദ്ധ റമദാനിനെ ശരിയായ രൂപത്തിൽ സ്വീകരിക്കുവാനും ഉപയോഗപ്പെടുത്തുവാനും റഹ്മാനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാൻ മാസത്തിൽ കൂടുതലായി സുന്നത്ത് നോമ്പുകൾ എടുത്തിരുന്നു എന്ന ഹദീസുകളിൽ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മാ റഅയ്തുഹു അക്തറ സിയാമം മിൻഹു ഫീ ഷഅബാൻ, ഷഅബാനിലേക്കാൾ കൂടുതൽ സുന്നത്ത് നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിച്ച വേറൊരു മാസവും എനിക്കറിയില്ലായിരുന്നു എന്നാണ്.
അപ്പോ സുന്നത്തായ നോമ്പുകൾ എടുത്ത് റമദാനിനെ വരവേൽക്കുവാനുള്ള ഒരു മാനസികമായ ഒരുക്കവും, അതോടൊപ്പം കഴിഞ്ഞ റമദാനിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഉണ്ടാകും. പ്രത്യേകിച്ച് കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ റമദാൻ സാധാരണ രീതിയിൽ കടന്നുപോയതുപോലെ പള്ളിയിൽ തറാവീഹ് ഇല്ലാത്ത, ജമാഅത്ത് ഇല്ലാത്ത, ജുമാ നടക്കാത്ത ദിവസങ്ങളൊക്കെ ആയിരുന്നു. കൊറോണയുടെ ആ വലിയ പിടുത്തത്തിൽ നിന്ന് അള്ളാഹു നമുക്കൊരു തുറവി നൽകിയിരിക്കുക. ആ ദിവസങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഉണ്ടെങ്കിൽ അത് നോമ്പ് വീട്ടാനുള്ള ഏറ്റവും അവസാനത്തെ സമയം എന്ന രീതിയിൽ ന്യായമായ കാരണമില്ലാതെ അടുത്ത വർഷത്തേക്കും നമ്മൾ നോമ്പ് പിന്തിപ്പിച്ചാൽ കുറ്റമാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അതുകൊണ്ട് കഴിഞ്ഞ റമദാനിൽ നമുക്ക് നഷ്ടപ്പെട്ട നോമ്പ് നോറ്റുവീട്ടാൻ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. എന്നാൽ ചില ആളുകൾ ഈ ഷഅബാനിൽ പ്രത്യേകമായി ഷഅബാൻ 15 ബറാഅത്ത് രാവ് എന്ന പേരിൽ പ്രത്യേകമായ നോമ്പും പ്രത്യേകമായ രാത്രി നമസ്കാരവും ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. അത്തരത്തിലുള്ള യാതൊരു ആചാരങ്ങൾക്കും പ്രാമാണികമായ യാതൊരു പിൻബലവുമില്ല. സ്വഹീഹായ സ്ഥിരപ്പെട്ടൊരു ഹദീസും പ്രത്യേകമായ ഷഅബാൻ 15 ഏതെങ്കിലും ഒരു പ്രത്യേക കർമ്മം ചെയ്യാനോ, അതല്ലെങ്കിൽ ബറാഅത്ത് രാവ് ലൈലത്തുൽ ഖദറിന്റെ മഹത്വങ്ങളും പോരിശുകളും ഒക്കെ പറയുന്ന രീതിയിൽ ഖുർആൻ അവതരിച്ചത് അന്നാണ്, അതിന് 1000 വർഷങ്ങളേക്കാൾ മഹത്വമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബറാഅത്ത് രാവ് എന്ന പേരിലുള്ള ഒരു ആചാരവും അനുഷ്ഠാനവും, അതിനും ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്നത് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ വളരെ ഗൗരവത്തോടുകൂടി ഉണർത്തിയ വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ ദീനിൽ ഉള്ളത് എന്താണെന്ന് മനസ്സിലാക്കി അത് ചെയ്യാൻ മനസ്സ് വെക്കുക. ദീനിലില്ലാത്തത് നോമ്പല്ലേ, നിസ്കാരല്ലേ, തെറ്റില്ലല്ലോ എന്ന് കരുതി നമുക്ക് ചെയ്യാൻ പാടില്ല. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ വളഉ ശൈഇ ഫി ഗൈരി മൗളിഹി, അസ്ഥാനത്ത് ചെയ്യുന്ന കർമ്മങ്ങളായ ഗുൽമകളായ അന്യായങ്ങളായിട്ടായിരിക്കും കലാശിക്കുക. അത് നമ്മൾ സൂക്ഷിക്കുക. അള്ളാഹു എല്ലാ അർത്ഥത്തിലും നമ്മെ ഓരോരുത്തരെയും കാത്ത് അനുഗ്രഹിക്കുമാറാകും. അതേപോലെ ഇൻഷാ അല്ലാ നമ്മൾ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായി സംഘടിപ്പിക്കുന്ന പ്രോഫ് കോൺ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ആതിഥേയ ചില്ലക്കാർ എന്നുള്ള നിലയിൽ നമ്മളൊക്കെ പ്രത്യേകം മനസ്സ് വെക്കുകയും സഹകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം പ്രൊഫഷണൽ രംഗത്തുള്ള പ്രത്യേകിച്ച് ആധുനിക യുഗത്തിലെ മക്കൾ അവർ മറ്റാരേക്കാളും വഴിതെറ്റുവാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. കാരണം അള്ളാഹിനെ സംബന്ധിച്ചും ദീനിനെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും ഒക്കെ കേൾക്കാനുള്ള അവസരങ്ങൾ അവർക്ക് കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തിന്മയിലേക്ക് മാടി വിളിക്കുന്ന ഒട്ടേറെ സാഹചര്യങ്ങൾ കൂടുതലും അവരെ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവർക്ക് ദീനെത്തിക്കൽ വലിയ ഒരു പുണ്യകർമ്മമായി കണ്ടുകൊണ്ട് നമ്മൾ അതിനോട് സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യണം. ടെൽകോൺ കൺവെൻഷൻ സെന്റർ, അക്കിക്കാവ് റോഡ്, പന്നിത്തടം, അതാണ് അതിൻ്റെ ആ പ്രോഗ്രാം നടക്കുന്ന വെന്യൂ. ഇന്ന് വൈകിട്ട് അസർ നമസ്കാരത്തിന് ശേഷം ആ ഉദ്ഘാടന സെഷനിൽ സാധ്യമാകുന്ന നമ്മൾ എല്ലാവരും അവിടെ എത്തണം എന്നാണ് പ്രത്യേകം ഉണർത്താനുള്ളത്. കാരണം പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ പുറം ജില്ലകളിൽ നിന്നൊക്കെ അവർ ഇന്ന് വൈകുന്നേരത്തോടുകൂടി യാത്ര ആരംഭിച്ച് നാളെ അല്ലെങ്കിൽ ഇന്ന് രാത്രി അവിടെ എത്തുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ആ പരിപാടിയുടെ ഭംഗിക്കും സദസ്സിൻ്റെ ഹൈറിനുമൊക്കെ നമ്മൾ ആ പരിപാടിയിൽ പരമാവധി സംബന്ധിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. റഹ്മാനായ റബ്ബ് അവൻ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദീനിൻ്റെയും ദഅവത്തിൻ്റെയും നന്മകളുടെയും മേഖലയിൽ വിനിയോഗിക്കുവാനുള്ള തൗഫീഖും മനസ്സും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ വീഴ്ചകളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, ആദർശ സഹോദരങ്ങൾ, അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും പടച്ചറപ്പ് അവൻ്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات.